ഹായ് ഹലോ നോറാസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വലിയ മാന്തല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല മസാലക്കൂട്ടൊക്കെ വെച്ചിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. നമ്മളിത് വരട്ട് കൊടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ട് തന്നെ മസാല ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണത്. അതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, അതുപോലെ തന്നെ വലിയ ജീരകം കൂടി ചതച്ചിട്ട് അതിൻ്റെ നീരാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത്, പച്ചമുളക് നടുമുറിച്ചിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഒരു ചെറിയ തണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സുർക്കയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായ നമ്മൾ മസാലകളൊക്കെ ഒന്ന് പുരട്ടാൻ ആവശ്യമായിട്ടുള്ള സുർക്കയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മീനിൻ്റെ പുറത്തായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ മീനും മസാലയൊക്കെ ചേർത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മസാലകളൊക്കെ ഒന്ന് പിടിച്ച്, മീനിലൊന്ന് പിടിച്ച് വന്ന ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മുറിക്കുക ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് അതുപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ രണ്ടും ഒന്ന് രണ്ട് ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. ഒന്നിച്ച് നമുക്ക് മസാല പുരട്ടിയതെല്ലാം കൂടെ ഒരു ട്രിപ്പിൽ പോകില്ല. അപ്പോൾ നമ്മൾ നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലുതായതുകൊണ്ട് തന്നെ നാലെണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ മസാലയിൽ ചേർത്തിരുന്ന പച്ചമുളകും കൂടെ ചേർത്തു അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയിലും പച്ചമുളകിൻ്റെ ടേസ്റ്റും കൂടെ വന്നാലും പ്രത്യേക രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കാന്താരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് നല്ല വലുതായതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട്, ഒരു പാത്രം വെച്ചിട്ട് ഇത് മൂടി വെക്കാം. ഇതിൻ്റെ ആവിയിൽ മേൽഭാഗം ഒന്ന് വെന്ത് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടൊന്ന് നെരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയത്ത് ഇത് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് വെന്ത ശേഷം മൂടി തുറന്ന് കുറച്ച് സമയം കൂടെ ഒന്ന് ഫ്രൈ ആവാൻ വെച്ച ശേഷം അത് മറിച്ചിട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോഴത്തേന് തന്നെ ഒന്ന് വെള്ളക്കാവിൻ്റെ ആവിയൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഉടയാതെ നമ്മളിത് മറിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാം. രണ്ട് ഭാഗം നല്ല നെരിഞ്ഞ് വരട്ടെ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമ്മളെ മാന്തല് മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഭാഗം നന്നായി നെരിഞ്ഞ് വരട്ടെ. ഇനി പാത്രം വെച്ചിട്ട് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. മാന്തലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാന്തൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട്.